വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത കപ്പേള. 1940 ബഹു ഗേവർഗീസ് കൊടിയേനച്ചൻ സ്ഥാപിച്ചതാണ്. പിന്നീട് ബഹു ജോസഫ് തെക്കേപ്പുറം അച്ഛൻ വികാരിയായിരുന്നപ്പോൾ 1965 ഇത് പുതുക്കി പണിതു. എം സി റോഡിന് സമീപം മേൽക്കൂരയില്ലാതെ വളരെ ലളിതമായ രീതിയിൽ നിർമ്മിച്ച ഈ കപ്പേളയിൽ സ്ഥാപിതമായ വിശുദ്ധ അന്തോണിയസിൻ്റെ രൂപത്തിൽ വെയിലും മഴയും ശക്തമായി അടിക്കുമായിരുന്നു. ഇതിൻ്റെ പരിസരം വൃത്തിയാക്കുന്നതിനിടയിൽ വട്ടപ്പറമ്പിൽ ജോസഫ് അന്നം ഇത് കണ്ടിട്ട് പുണ്യാളൻ്റെ കപ്പേരയ്ക്ക് ഒരു മേൽക്കൂര പണിയണമെന്ന് വികാരി അച്ഛനോട് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. ഒരു ദിവസം കപ്പേളയുടെ ഉൾവശത്ത് കോൺക്രീറ്റ് ഭിത്തിയിൽ നിന്നും ഒരു ചെടി മുളച്ചു വരുന്നത് കാണാനിടയായി. കപ്പേളയ്ക്ക് കേട് സംഭവിക്കാതിരിക്കാൻ ഇടവകയിൽ നിന്നുള്ള ഡീക്കനായിരുന്ന ബഹു ജോസഫ് നങ്ങേലി അച്ഛൻ ഷെമ്മാശനും കപ്പേരുമായിരുന്ന മറ്റേക്കാട്ടിൽ ജോസഫ് ചാക്കോയും ചേർന്ന് ചെടി വളർന്നിരുന്ന ഒരു ഭാഗം തുരന്ന് ചെടി 3 പ്രാവശ്യം മുറിച്ചു മാറ്റി ആസിഡൊഴിച്ചു. അപ്പോഴെല്ലാം ചെടി പൂർവാധികം ശക്തിയോടെ വളർന്നു വന്നു. അന്നും ഇന്നും വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപത്തിന് ചുറ്റും ഒരു തണലായി അത്ഭുത ചെടിയായി നിറഞ്ഞു നിൽക്കുന്നു. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജലമോ വളമോ ലഭിക്കുന്നില്ലെങ്കിലും കൊടുംവേനലിനെയും വർഷത്തിലും പച്ച കെടാതെ വളർന്നു നിൽക്കുന്ന ഈ ചെടി വിശുദ്ധ അന്തോണീസിൻ്റെ അത്ഭുത സിദ്ധിയുടെ ദൃശ്യമായ അടയാളമായി നിലകൊള്ളുന്നു. 1972 ദേവാലയത്തിൻ്റെ ദിവ്യബലി മുടങ്ങുവാൻ ഇടയായി. ഈ കാലഘട്ടത്തിൽ ചെടിയുടെ ഇലകൾ വാടിപ്പോയതും പിന്നീട് ദിവ്യബലി ആരംഭിച്ചപ്പോൾ ഇലകൾ തളിർത്തതും അതൊരു അത്ഭുതത്തോടെ ജനങ്ങൾ ഓർക്കുന്നു. ഈ ചെടി എത്രത്തോളം ഉള്ളിൽ വളർന്നാലും അതിൻ്റെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മുഖത്തിൻ്റെ ഭാഗം ഒരിക്കലും അടയപ്പെട്ടതായി കാണുന്നില്ല. ഈ അന്തോണീസിൻ്റെ മധ്യസ്ഥയിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥനാനുഗ്രഹങ്ങളും ലഭിക്കുന്നതായി അറിയുവാൻ സാധിക്കുന്നു. ഇത് നെടുമ്പാശ്ശേരി കോട്ടയം റൂട്ടിലാണ്, പുല്ലാടെന്ന സ്ഥലത്താണ് ഇത് കാണപ്പെടുന്നത്.